നിയമപരമായ എല്ലാ ബാധ്യതകളും അവസാനിപ്പിച്ചാണ് ബാല തന്റെ പുതിയ വധുവായ കോഗിലയെ വിവാഹം ചെയ്തതെങ്കിലും ബാലയ്ക്ക് നേരെ കടുത്ത വിമർശനങ്ങളാണ് സൈബർ ലോകത്തു നിന്നിപ്പോഴും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാം ഭാര്യയായിരുന്ന എലിസബത്തിനെ നിയമപരമായി വിവാഹം കഴിക്കാതിരുന്നതുകൊണ്ട് പാവം എലിസബത്തിന് ജീവനാംശമായി ഒരു രൂപ പോലും നൽകിയിട്ടില്ലെന്ന വാർത്ത വന്നതിന് പിന്നാലെയായിരുന്നു ബാലയ്ക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടായത്. എന്നാൽ നിയമപരമായി യാതൊരു ബാധ്യതയും ഈ വിഷയത്തിൽ നിലവിൽ ബാലയ്ക്കില്ലെന്നാണ് ബാലയുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. മുൻപ് ഗോപി മഞ്ജൂരൻ എന്ന് വിളിച്ച് ബാല ആക്ഷേപിച്ച ഗോപി സുന്ദറിനെ വരെ വിവാഹം ക്ഷണിച്ചിരുന്നുവെന്നും ഇത് മുൻ ഭാര്യമാരോടുള്ള പകമൂലമാണെന്നുമൊക്കെയുള്ള വാർത്തകളും സോഷ്യൽ മീഡിയകളിൽ ചർച്ചയാവുന്നുണ്ട്. കാര്യം എന്തൊക്കെയാണെങ്കിലും മലയാളികളുടെ മനസ്സിലൊരു നോവായി നിൽക്കുന്നത് ബാലയുടെ മൂന്നാം ഭാര്യയായ എലിസബത്ത് ആണിപ്പോൾ. നിഷ്കളങ്കമായ മനസ്സോടെ ബാലയുടെ ഒപ്പം നിന്ന എലിസബത്ത് തന്നെയായിരുന്നു ബാല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ഒപ്പമുണ്ടായിരുന്നത്. ചില അടുത്ത ബന്ധുക്കൾ പോലും പിണക്കങ്ങൾ മൂലം മാറി നിന്നപ്പോൾ തെല്ലും മടിയില്ലാതെ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന എലിസബത്ത് ഒരു ഉത്തമ ഭാര്യ തന്നെയാണെന്നത് മലയാളികൾ കണ്ടറിഞ്ഞ കാഴ്ചയാണ്. ഇതിലും ഭംഗിയായി സ്വന്തം ഭർത്താവിനെ ഒരു സ്ത്രീക്കും പരിചരിക്കാൻ കഴിയില്ല എന്നാണ് ആദ്യം ബാലയെ പരിചരിച്ച ഡോക്ടർ ശ്രീദേവി പോലും പറഞ്ഞത്. എന്നിട്ടും ഒരു പരിഗണനയും നൽകാതെ എലിസബത്തിനെ തനിച്ചാക്കി പണക്കാരിയായ മറ്റൊരാളെ വിവാഹം ചെയ്ത നടപടി ശരിയായില്ലെന്ന് സിനിമാ ലോകത്തു നിന്ന് പോലും അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ വാർത്തയായിരുന്നു മനസ്സ് തകർന്നു നിന്ന എലിസബത്തിനെ തേടി മഞ്ജു വാര്യരുടെ കോൾ എത്തിയ വാർത്ത. എല്ലാം അറിഞ്ഞ് തളർന്നുപോയാൽ താഴെയാവും, താഴെ വീണാൽ ചവിട്ടാൻ ആളുണ്ടാവും, അതുകൊണ്ട് തല ഉയർത്തി മുന്നോട്ടു പോകണമെന്നാണ് എലിസബത്തിനോട് മഞ്ജു പറഞ്ഞതെന്നാണ് അറിയുന്നത്. ഇതോടൊപ്പം തന്നെ ഒന്നും അവസാനിക്കുന്നില്ല. ബി സ്ട്രോങ് എന്ന അടിക്കുറിപ്പോടെ എലിസബത്തിന്റെ ചിത്രം സ്റ്റാറ്റസായും മഞ്ജു വാര്യർ ഇട്ടിരുന്നു. മഞ്ജുവിന്റെ ഈ നടപടിക്ക് മികച്ച പിന്തുണയാണ് സോഷ്യൽ മീഡിയകളിൽ ലഭിക്കുന്നത്. അക്ഷരം തെറ്റാതെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളാണ് മഞ്ജു വാര്യരെന്നും ഒന്നുമില്ലായ്മയിൽ നിന്നും പൊരുതി നേടിയ മഞ്ജുവിന്റെ വാക്കുകൾക്ക് കാരിരുമ്പിന്റെ കരുത്താണുള്ളത് എന്നിങ്ങനെയാണ് ആരാധകർ പറഞ്ഞുവെക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും മഞ്ജു ചെയ്തത് ഹൃദ്യമായൊരു പ്രവൃത്തി തന്നെയാണെന്നതാണ് സത്യം.